ഹായ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല കാറ്റും ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് പൈനാപ്പിൾ ഉണ്ട്. ഇപ്പം പൈനാപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് നാട്ടിൽ മൊത്തം പൈനാപ്പിളിൻ്റെ കച്ചവടമാണ്. ഇഷ്ടംപോലെ പൈനാപ്പിൾ കിട്ടാനുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൈ കടച്ചക്ക എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല പേരാണ്. ചില സ്ഥലങ്ങളിൽ കന്നാരച്ചക്ക, അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുള്ളൻ ചക്ക, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ വെച്ചിട്ടൊരു സൂപ്പർ ഹൽവയാണ്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റിൽ നല്ലൊരു സൂപ്പർ ഹൽവ എങ്ങനെയുണ്ട് നോക്കിയാലോ. ഇപ്പം ബാ ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് മുഴുവൻ വേണ്ട, കുറച്ച് മതി. ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജ്യൂസ് ആക്കിയെടുക്കാം. ഞാൻ ആ പൈനാപ്പിളിൻ്റെ മുക്കാ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അടുത്തായി നമുക്കൊരു കാൽ കപ്പ് കോൺഫ്ലവർ പൗഡർ കൂടി എടുക്കാം. ഇതിലേക്ക് അത്ര തന്നെ വെള്ളം ഒഴിക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി പഞ്ചസാര ഒന്ന് വെള്ളത്തിൽ കിടന്ന് തിളച്ച് കുറുകി വരട്ടെ. അടുത്തായി അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വെച്ചിരുന്നതാണ്. കുറച്ച് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ലൈന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആ പൈനാപ്പിൾ ജ്യൂസ് പഞ്ചസാര ലായനിയിൽ കിടന്ന് നല്ലോണം തിളച്ച് കുറുകി വരണം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പൈനാപ്പിൾ ജ്യൂസ് പഞ്ചസാര ലായനിയിൽ കിടന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വറ്റി ഒരു പരുവമായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കോൺഫ്ലവർ കലക്കി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്ക് അതായത് കുറുകി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്പം നെയ്യോ ഓയിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ കൈയിളക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ശരിക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. വേറെ അഡീഷണൽ ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഇത് കുറുകി വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം കൂടി റെഡിയാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ഈ കോൺഫ്ലക്സ് ഒഴിച്ച് കഴിയുമ്പം പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവും. നമ്മുടെ അലുവ ഇവിടെ നല്ല സ്റ്റിക്കി ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കണം. അടിയിൽ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് വേണം സെറ്റാക്കിയെടുക്കാൻ. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരുന്ന ഒരു പരുവുണ്ട്. ആ പരുവാകുമ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മാക്സിമം ഇളക്കി ഇളക്കി സെറ്റാക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്റ്റിക്കി ആയിട്ടുണ്ട് അലുവ. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വിട്ട് വരുന്ന സമയത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം. അലുവ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം.
ഒരു പാത്രത്തിലേക്ക് നല്ല രീതിയിൽ നെയ്യ് തടകിയതിന് ശേഷം താഴെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്കാണ് അലുവ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് സെറ്റ് ചെയ്യാനെടുക്കുന്നത്. ഊന്നി വെച്ച് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അലുവ ഇവിടെ ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അലുവ ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 2.5 മണിക്കൂറോളം ഇത് സെറ്റ് ചെയ്യാൻ വെച്ചു. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ സൂപ്പർ പൈനാപ്പിൾ ഹൽവ ഇവിടെ റെഡിയാണ്. ഇത് നോക്കി ഹൽവ ഇവിടെ നല്ല കളർഫുള്ളായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മുറിക്കുമ്പോൾ തന്നെ അറിയാം ഹൽവ നല്ല സോഫ്റ്റ് ആണ്.